അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ഷെഹ്റുല്ലാഹി എന്ന അതിമഹത്തായ മാസത്തിൻ്റെ അനുഗ്രഹീതമായ ദിവസമായ അഷുറായി പത്തിനാണ് പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള തോഫീക്ക് നൽകിയിട്ടുള്ളത് നമ്മൾ ഭൂരിഭാഗം സ്ത്രീകൾ അശുദ്ധിയുള്ള സ്ത്രീകൾ ഒഴിച്ച് ഭൂരിഭാഗം ഇന്ന് നോമ്പുകാരാണ് അലഹമുല്ല അള്ളാഹു നമുക്ക് നോമ്പ് നോക്കാനും ഇങ്ങനൊരു ദിവസം അള്ളാഹു നമുക്ക് നൽകിയത് വലിയ കാരണം ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹു മഴ ഇറക്കിയ നമ്മുടെ ഭൂമി നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് സസ്യങ്ങൾ മഴയുടെ ആവശ്യം അതെല്ലാം ഒരുപാട് പ്രാധാന്യം പ്രത്യേകത ഉള്ള അതിപ്രഗത്ഭമായ ഈ ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിക്ക് നൽകി അല്ല ഉറക്കെ അലഹമദില്ല നീ സ്വീകരിക്കണേ റബ്ബെ ഈ ദിവസത്തെ ആരെങ്കിൽ നിസ്സാരമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒരു വർഷം അള്ളാഹു അവനെ നിസ്സാരമായി കാണും അപ്പം ഈ ദിവസത്തെ ആരെങ്കിലും അലീമായി കാണുകയാണെങ്കിൽ അള്ളാഹുൻ്റെ പ്രത്യേകമായ തലീമ് നമുക്കും ഉണ്ടാകും അള്ളാഹുറബുസുബാന ഉത്താൻ അനുഗ്രഹിക്കട്ടെ ഈ ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഈ ദിവസം നാം മകരീബിൻ്റെ മുമ്പായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അല്ലാ എന്ന് വിശദീകരിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തസീദ് ഉംഫിൽ ഉംറ് ഉമ്രിൽ അതായത് നമ്മുടെ ആയിസിൽ അള്ളാഹു നമുക്ക് വിശാലത നൽകണം അതീതു അതുപോലെ തസീദും ഫിൽമാൽ നമ്മുടെ സമ്പത്തിൽ അള്ളാഹു നമുക്ക് അതായത് വലിയ അഭിവൃദ്ധി അള്ളാഹു അത് വർദ്ധിപ്പിച്ച് നൽകണം അതുപോലെ സബബും ഫി റിസുക്ക് റിസുക്കിൽ അള്ളാഹു റബ്ബു സുബാനവു താല വിശാലത നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ നമ്മുടെ നാം ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മരണം എൻ്റെ പ്രിയപ്പെട്ട ഒരു വർഷത്തേക്ക് എന്ന് നാം ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്ന് നാം ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാ നാം ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി കാണണം അള്ളാഹുറുബു സുബാനവത്താൽ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാർ ഇന്ന് നമ്മുടെ അടുക്കളയ്ക്ക് സജീവമാകണം ഇന്ന് പത്തിൻ്റെ നോമ്പ് തുറ നാം തുറക്കാൻ പോകുന്നു പതിനൊന്നാണെങ്കിൽ ഇന്നലെ സജീവമാക്കാൻ സാധിക്കാത്തവർ ഇന്ന് സജീവമാക്കണം ഇന്നലാക്കിയവർ ഇന്ന് ഒഴിവാക്കാനും പാടില്ല കാരണം പത്തിൻ്റെ നോമ്പ് തുറയാണ് അതോടൊപ്പം ശ്രദ്ധിക്കണം ഇന്നു നോമ്പ് നോക്കാൻ ആരെങ്കിലും നീയത്ത് വെച്ചവർ അവരുടെ കൂട്ടത്തിൽ ഒരുപാട് സുന്നത്ത് നോമ്പ് ഇന്ന് കരുതേണ്ടതുണ്ട് അതായത് ബുധനാഴ്ചയുടെ നോമ്പ് ആരെങ്കിലും കരുതാൻ ബാക്കി ഉണ്ടെങ്കിൽ ദോഹറിന് മുമ്പ് അത് കരുതാവുന്നതാണ് അതുപോലെ കഥ ആയിട്ടുള്ള നോമ്പ് ഇതിലെ സഹോദരിമാർ അവരുടെ നോ റമദാൻ്റെ കാലഘട്ടത്തിൽ കഥ നോമ്പും ഇതിൽ കരുതാ കരുതാവുന്നതാണ് അതുമാത്രം സമയം കഴിഞ്ഞ് രാത്രി തന്നെ അകേണ്ടതിൻ്റെ ഇരുന്നു അപ്പോൾ ഈ ബുധനാഴ്ചയുടെ നോമ്പ് കരുതാം അതോടൊപ്പം മൊഹറമിൻ്റെ നോമ്പും കരുതി ഇങ്ങനെ മൂന്ന് നോമ്പിന്റെ പ്രതിഫലവും കരുതാൻ പറ്റുന്ന ദിവസമാണ് അപ്പൊ ഇന്നത്തെ പ്രത്യേകത ഇന്ന് നാം ചെല്ലേണ്ട നാം ഇന്ന് പ്രവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് നാം അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൻ നാം പഠിക്കണം അത് നമ്മുടെ പ്ര ജീവിതത്തിൽ നാം കൊണ്ടുവരണം നാം ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ സമ്പത്തിന് വലിയ ബർക്കത്ത് വേണം അതുപോലെ നമുക്ക് ദീർഘായുസ് വേണം അതുപോലെ നല്ലൊരു ജീവിതം വേണം മരണം വരെ സന്തോഷകരമായിരിക്കണം അപ്പം നമുക്ക് ഈ ഒരു ഈ ഒരു ദിവസം നാം പരിഗണിക്കുമ്പോൾ അല്ലാതെ നമുക്ക് നൽകുന്നത് ഒരു വർഷത്തേക്കുള്ളതാണ് നോക്കൂ നമ്മുടെ നമ്മുടെ ഈ സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് പണ്ട് കാലത്ത് സമൂഹത്തിൻ്റെ കാലഘട്ടം നോക്കുമ്പോൾ അവിടുത്തെ പ്രവാചകന്മാരൊക്കെ പറഞ്ഞ ഓരോ ചരിത്ര സംഭവം നമുക്ക് അത്ഭുതപ്പെടുത്തുകയാണ് ഇതിനൊരു സമുദായം വരാനുണ്ട് അവർ അറുപതും എഴുപതും കൊല്ലം മാത്രം എന്ന് പറയുമ്പോൾ അവർ അത്ഭുതപ്പെട്ട് പറഞ്ഞത് അത്രയേ ജീവിക്കുള്ളൂ അവർക്ക് അവർ സ്വന്തമായി വീടിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഒരു മന മ ഇങ്ങനെ ജീവിക്കുമ്പോഴേക്കും അവർ ആയുസ് കഴിഞ്ഞു പോകും കുറിച്ച് പറഞ്ഞതാണ് എന്നാൽ അവർക്ക് എത്ര ആയുസ്സുകളാണ് അള്ളാഹു കൊടുത്തത് ആയിരം വർഷങ്ങൾ ഇങ്ങനെ ഒരുപാട് ആയുസ്സുകൾ കൊടുത്തു എന്നാലും അവരും നാം നോക്കുകയാണെങ്കിൽ അവരുടെ നമ്മുടെ പ്രതിഫലം നോക്കുകയും നാം തുല്യരാണ് കാരണം നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കുമ്പോഴൊക്കെ വർഷങ്ങളുടെ പ്രതിഫലമാണ് എഴുതലൊക്കെ കതിർ വരുമ്പോൾ അങ്ങനെ മൊഹറാമൻ്റെ ആശുപത്രി ദിവസം വരുമ്പോൾ അങ്ങനെ 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 ഒരുപാട് 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 അള്ളാഹു കൂട്ടിത്തരുകയാണ് അള്ളാഹു റബ്ബസ് മഹാനോത്തരം ഇത്രത്തുള്ള ദിവസങ്ങൾ നാം പരിഗണിക്കണം പരിഗണിക്കാതെ മാത്രം നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നാം ആഗ്രഹിക്കുന്നവരുണ്ട് നമുക്ക് ഉംറില് സിയാദത്ത് വേണം അതുപോലെ മാലിൽ തസീദ് വേണം അതുപോലെ റിസുക്കിൽ വിശാല ഇതെല്ലാം നാം ആഗ്രഹിക്കുമ്പോൾ നാം വേണ്ടി ചെയ്യേണ്ടത് ആ സമയത്ത് ആ ദിവസത്തെ നാം ചെയ്തിരിക്കണം അള്ളാഹുറുബു സുബാനു ചാല തൂഫിക്ക് നൽകട്ടെ നാം ഒരുപാട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇന്നലെ നാം ഒരു വീട് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു അതില് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ഉമ്മമാർ സഹോദരന്മാരൊക്കെ നല്ല നിലക്ക് സഹായ സഹകരണങ്ങളൊക്കെ ഗൂഗിൾ പേയും ഫോൺ പേയിലയച്ച് സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും വല്ലാമർഹമായ പ്രതിഫലം നൽകട്ടെ ഈ ദീനിയായ ബന്ധം വല്ലാ നിലനിർത്തട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ സജീവമാകും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നിങ്ങളുടെ സഹകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഈ പ്രചോദനം കൊണ്ട് നമുക്ക് ഒരുപാട് പഠിക്കാനും അതുപോലെ ഒരുപാട് ചെയ്യാനും നമുക്കും സാധിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രത്യേകിച്ച് നാം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം കാരണം ഈ ഒരു വർഷത്തേക്ക് നമുക്കൊരു രോഗവും ഉണ്ടാകാൻ പാടില്ല നാം അതിനെന്ത് ചെയ്യണം രോഗം എന്നും രോഗമാണ് ഫോണിൽ വിളിച്ച് പറയുന്ന ഉസ്താദെ ഭർത്താവിന് കഴിയുമ്പോൾ മക്കൾക്ക് മക്കളെ കഴിയും ഭാര്യയൊക്കെ ഇങ്ങനെ ഇതേ ആശുപത്രിയിൽ തന്നെ പോകുന്നത് അപ്പൊ ഇനി നമുക്ക് രോഗം വേണ്ട അപ്പൊ ഇന്നത്തെ ദിവസം ഉപയോഗിക്കുക ഇന്നലെ ഉപയോഗിച്ചവർ പ്രശ്നല്ല അല്ലാത്തവർ ഇന്നുപയോഗിക്കാ ഈ കാണുന്ന റോസ് വാട്ടർ ഇത് കടയിലൊക്കെ പോയാൽ കിട്ടും നമുക്ക് ഇത് ചോദിച്ചാൽ മതി അപ്പോ ഇത് ഇൻഷാല്ല എല്ലാവരും വാങ്ങുക ഇതിന് എത്ര രൂപ കാണുന്നില്ല അപ്പോ ഇത് കടയിൽ ചോദിച്ചി കിട്ടും അപ്പം ഈ റോസ് വാട്ടർ എന്താക്ക ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് എന്താക്കണം ഏത് തവണ സൂറത്തുൽ ഫാത്തിഹ ഓതണം സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ ഓത ഇഷ്ഫി 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 എന്ന് ഈ റോസ് വാട്ടറിലേക്ക് ഊതാം ഈ റോസ് വാട്ടറിലേക്ക് ഇഷ്ഫി ഇഷ്ഫി എന്ന് ഇങ്ങനെ ഊതിയാണ് ഊതി അതിന്റെ വെള്ളം കയ്യിലെടുക്കാം കയ്യിൽ വെള്ളം എടുക്കാം വെള്ളം എടുത്തിട്ട് ആ വെള്ളം നമ്മുടെ ഈ വെള്ളത്തിന് ഇങ്ങനെ വെള്ളം നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ തടവാം മുഖത്തേക്ക് തടവി പിന്നെ തലയിലേക്കിങ്ങനെ തടവാം മാഷ എൻ്റെ ശരീരത്തിൻ്റെയും ശാരീരികമായ സ്കിന്നിൻ്റെയും എല്ലാ രോഗത്തിനും ഈ വെള്ളം പരിഹാരമായിരിക്കും പിന്നെ ഫോൺ വിളിച്ച് പറയല്ലോ സ്ഥാതേ രോഗമാണ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം തീർന്ന് ഇന്ന് ചോദിച്ചാൽ പിന്നെ ആവർത്തിച്ച് ചോദിക്കേണ്ടി വരൂല അതുകൊണ്ട് ഇന്നെല്ലാവരും ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഏഴ് ഫാത്തിയ കഴിയില്ലേ ഇൻഷാല്ല സാധിക്കൂലേ ചെയ്യണം ചെയ്തവർ ഇൻഷാല്ല കമൻറ്റോടെ അറിയിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങാം റോസ് വാട്ടർ മാവിൽ വറത് അപ്പോൾ ആരാണ് ഇത് മന്ദിരിക്കുന്നത് ആ മന്ത്രിക്കുന്നവർക്ക് ഇൻഷാ അള്ളാഹ് അള്ളാഹു പ്രത്യേകമായി കാവൽ നൽകുന്നുണ്ട് ഒരു ഏഴുത്തവനും ഫാത്തി ഓതി ഇൻഷാള്ള മന്ദരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞാൻ മാത്രമു നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അവർക്കറിയില്ലല്ലോ അവർക്ക് നാം ഓതി മുഖത്ത് തടവ ഇതിന് തല ഇങ്ങനെ തടകി കൊടുക്കാം മക്കൾക്ക് ഒന്ന് അത് ചെയ്യണം എന്തിനാ ചെയ്യുന്നത് നമുക്ക് രോഗം വരാതിരിക്കാൻ പിന്നെ എല്ലാ ദിവസവും നിന്നെ സ്വലാത്ത മഞ്ജുസി നമ്മുടെ ആഴ്ച നോര സ്വലാത്ത മഞ്ജലിസി നടക്കാറുണ്ട് നമ്മുടെ ഉസ്താദ് ഉസ്താദിനുടെ കയ്യിൽ ലീസ്റ്റ് കൊടുന്ന് തരും സേസ്റ്റ് കൊടുന്നതിൽ ആരക്കാൻ വേണ്ടി പറയും അവിടുത്തെ പള്ളി പ്രസിഡന്റ് ഉസ്മാൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഞമ്മളെ കയ്യിൽ തരും അത് പല കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ച് അതിൽ ഞാൻ കൂടുതൽ നോക്കുന്നത് രോഗികളാണ് ഉസ്താദെ കാളുവേദന നടുവേദന അതാണ് മറ്റുവേദന പിന്നെ പല വേദന ക്യാൻസർ എന്ന മഹാമാരകമായ രോഗങ്ങൾ അങ്ങനെ പല മൂന്ന് സ്വലാത്ത നേർച്ചു നേർന്നിട്ടുണ്ട് ഉസ്താദെ സ്വലാത്തിന് വന്നു ഷിഫയായി അങ്ങനെ സന്തോഷം അറിയിക്കുന്നവരുണ്ട് ചില ആളുകൾ ശിഫായ പിന്നെ പ്രയാസം കൊണ്ട് വരാൻ പറ്റുന്നില്ല ചില ആളുകൾ ആ സന്തോഷപ്രകൃതനായിട്ട് നല്ല തുക എത്തുന്ന സഹകരിച്ചവരുണ്ട് നമ്മുടെ പള്ളിക്ക് അപ്പൊ ഇൻഷല്ല അങ്ങനെ ഒരു എല്ലാ രോഗത്തിനും കാവലുണ്ടാകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാരഥന്മാർ പറയുമ്പോൾ അതിന ചെയ്യണം ആ ചെയ്യേണ്ട ദിവസത്ത് തന്നെ അത് ചെയ്യണം ഏതെങ്കിലും ഒരു ദിവസം ചെയ്താൽ പറ്റൂലല്ലോ അല്ലേ ബസ് പോയതിൻ്റെ ശേഷം കൈ കാണിച്ചൊരു കാര്യമുണ്ടോ അത് പോയത് തന്നെ അല്ലെ അപ്പൊ ആ സമയത്തായിരിക്കണം അത് ഒന്ന് രണ്ടാമത്തേത് ഇന്നത്തെ ദിവസത്തിൽ നാം ആഗ്രഹിക്കുന്ന തസീദും ഫിൽമാൽ സമ്പത്തിൽ വർധനവ് കിട്ടാൻ അതുപോലെ തസീദും ഫിർ റിസ്ക് തസീദും ഫിൽ ഇത് നമുക്ക് കിട്ടാൻ വേണ്ടി നാം ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു സ്വതക്ക പാവങ്ങൾക്ക് നാം ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇന്നലെ നാം ആ കാര്യം പറഞ്ഞിരുന്നു അലഹമുല്ല ഒരുപാട് ആളുകൾ അവരവരുടെ കുടുംബങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇല്ലാത്തവരൊക്കെ നമ്മുടെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തപ്പോൾ അതിനും സേഖരിച്ചവരുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഗൂഗിൾ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ് അപ്പൊ ഇൻഷാല് അത് ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന സമ്പത്ത് വർധനവും നൽകും അതുപോലെ തസീദും ഫിൽ ദീർഘായുസ് അല്ലാഹു നൽകും ഇന്ന് നാം ചെയ്യണം മുത്തായ റസുൽ സാഹ അലി വസ്ലാം തങ്ങൾ പറയുന്നത് ഇന്ന് നാം ഇത് ചെയ്താൽ ഒരു വർഷം സ്വതക്ക ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകും നമുക്ക് സാധിക്കുന്നത്രേ പാവങ്ങൾ പത്ത് രൂപ ആയിരിക്കാം അല്ലേ ഒരാൾ വന്ന് ഒരു സഹാബിയാണല്ലോ വന്ന് ചോദിച്ചു എനിക്ക് കുറച്ചും തേൻ്റെ ആവശ്യം ഉണ്ടോന്ന് അയാൾ കുറേ തേനാ കൊടുത്തത് അവിടെ ആളുകൾ ചോദിച്ചു അയാൾക്ക് ആവശ്യമുള്ളത് കുറച്ചല്ലേ നിങ്ങൾ എന്തിനാ കുറേ തേന് കൊടുത്തത് അയാൾക്ക് ആവശ്യം കുറച്ചയാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ ഒരുപാട് അള്ളാഹു തോഫിക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് കൊടുത്തു അങ്ങനെ ആയിരിക്കണം ചോദിച്ചത് മാത്രല്ല ചോദിക്കുന്നതിനേക്കാൾ കൂടുതലും നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് ചിലപ്പോൾ വീടിൻ്റെ ആവശ്യത്തിന് ഒരു ഇന്നൊരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു അവരുടെ വീട് സ ഉപകരണത്തിന് വേണ്ട ഒരു ഏഴായിരം ഉപ്പുണ്ടെങ്കിൽ ഒരു പത്തായിരം ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ ചിലവ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാൽ നിനക്ക് കൊടുക്കാൻ ഒരു അമ്പതിനായിരം നിന്റെ കയ്യിലുണ്ട് കൊടുക്ക് ഇന്ന് കൊടുക്കണ നീ ഇന്നത്തെ ദിവസം നീ ഉപയോഗിക്കണത് അള്ളാഹ് തൂഫിക്ക് കേട്ടെ എല്ലാവർക്കും ഈ തൂഫിക്ക് കിട്ടൂല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യത്തിൻ്റെ നോട്ടം ഉള്ളവർക്കേ അവരെ കൊണ്ട് മാത്രമേ അത് ഇത് ചെയ്യിപ്പിക്കുള്ളൂ അള്ളാഹു നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ എന്തോ ഒരു നിയുമായി അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് അല്ലെ അള്ളാഹു നമ്മെ ആ ഐമാനികമായ ബന്ധം അള്ളാഹു നിലനിർത്തട്ടെ അതാണ് രണ്ടാമത് മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ പ്രധാനപ്പെട്ട ദിക്കറുകൾ മഹരീബിന് മുമ്പായി നാം ചെയ്ത് തീർത്താൽ അലഹമദില്ല ചെയ്തു തീർക്കണം ഒന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ദിക്കർ നമുക്കറിയാമല്ലോ ഏത് ഒരു എത്ര വേണം സമയം കുറച്ച് സമയം മതി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ നിങ്ങൾ അശുദ്ധിയാണോ പറഞ്ഞോളി ഖുർആാനല്ല ഇത് തിക് ഖുർആന്റെ ആയത്താണെങ്കിലും നിങ്ങൾ തിക്രുന്ന നീയത്തിൽ പറയാം നിങ്ങൾക്ക് അതെല്ലാം ഉപയോഗിക്കാം ഇന്നത്തെ ദിവസത്ത് നീക്കി ചിലപ്പോ നോമ്പ് നോക്കാൻ പറ്റൂല മറ്റു കാര്യങ്ങൾ അല്ലോ ഇന്നത്തെ എല്ലാ പോരുഷും എനിക്ക് നൽകണേ റബ്ബേ അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് പ്രാർത്ഥിച്ചാൽ അല്ലാതെ നൽകും അല്ലാ ഞാൻ വിചാരിക്കുന്നത് പോലൊന്നുമല്ല നാം എപ്പോൾ അള്ളഹാനെ പേടിക്കണം അള്ളഹനെ അള്ളഹാനെ പേടിക്കേണ്ടതല്ലേ അള്ളാഹ് സ്നേഹിക്കേണ്ടതല്ലേ അള്ളാഹ്ക്ക് നാം സ്വർഗത്തിലേക്ക് പോകുന്ന എത്ര ഇഷ്ടാണ് ഒരു ഒരു ഉമ്മ തൻ്റെ മകനോട് കാണിക്കുന്നതിൻ്റെ എത്രയോ എഴുപത് ശതമാനം കൂടുതൽ സ്നേഹം അള്ളാഹ് നമ്മോടുണ്ട് അള്ളാഹുനെ പെട്ടെന്ന് വളരെ നിരകത്തിലേക്ക് അയക്കൂല അങ്ങനെ ആരും വിചാരിക്കേണ്ട ഓരും തെറ്റ് ചെയ്തവരായിരിക്കാം ഓരോ ഭാവികളായിരിക്കാം തെറ്റുകൾ മനുഷ്യരല്ലേ വന്നേക്കും തെറ്റുകൾ വന്നേക്കും ആ തെറ്റുകൾ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കപ്പെടുന്ന ആ ഋശീലുണ്ടല്ലോ അവർക്ക് അവൻ പൊരുത്തുകൊടുക്കണം അവർക്കെല്ലാം പൊരുത്ത് കിട്ടൂല നാം തെറ്റ് ചെയ്താൽ ഇരു കരങ്ങളും ഉയർത്തി അല്ലോ അല്ലോ ചെയ്തു പോയി റബ്ബേ മാഫാക്കണേ റഹ്മാനെ എന്ന് ദ്വായ ചെയ്താൽ മതി അള്ളാഹു പൊരുത്തതിനും അള്ളാഹു ഖഫൂർ അല്ല എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു ഖഫാറാണ് അവൻ്റെ മഹഫീരത്തിൽ വിശാലതയാണ് അവൻ്റെ മഹഫീരത്തിനു മുമ്പിൽ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് തെറ്റതിൻ്റെ ഒരു മൂലക്ക് പോലെത്തൂല അങ്ങനെ അള്ളാഹുക്ക് ദേഷ്യപ്പെടിക്കണമെങ്കിൽ നാം എപ്പോൾ തന്നെ അള്ളാഹു നാം എന്തെല്ലാമായി തീരേണ്ടിയിരുന്നു യാ റഹ്മാൻ യാ 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 റഹീം അറഹിം യാ യാഫാർ നമ്മുടെ സർവ്വ പാവങ്ങൾ പൊരുത്തു കൊടുക്കല്ലാ നമ്മുടെ ഈ വീട് കേൾക്കുന്നവരിൽ പല തെറ്റുകൾ ചെയ്തവരുണ്ടാകും ഗുരുതരമായി തെറ്റ് ചെയ്തവർക്ക് എല്ലാം അള്ളാഹു പൊരുത്തു തരും അള്ളാഹുനോട് ആ ചെയ്യാം അപ്പോ സുബാന കിന്നി ഗുന്ലിമി എന്നുള്ള നാൽപ്പത് തവണ അത് കഴിഞ്ഞ് അതത്രേ എഴുപത് തവണ ചെല്ലാം കഴിയൂലേ അലഹമില്ല ആരിക്കാ കഴിയാത്തത് അതൊരു എഴുപത് തവണ അതോടൊപ്പോ എന്റെ പ്രിയപ്പെട്ടവർ സുഹത്ത് സുറത്ത് ലഹ്ലാസ് നൂറ് തവണ നൂറ് തവണ പത്ത് തവണ നീ ചൊല്ലലോട് കൂടി അള്ളാഹു നിനക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം നൽകാൻ പോവുകയാണ് ഇതാണ് ഈ സുഹൃത്തിൽ പാരായണം ചെയ്യുക അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇബാദത്ത് അതായത് ഇന്നത്ത് ബഹുറ ഇതെല്ലാം ഇമാം ജമാ അനുസ്കരിക്കാൻ വേണ്ടി നോക്കണം അതോടൊപ്പം ഞാൻ ഇന്നലെ പ്രത്യേകമായി പറഞ്ഞ സുഹൃത്തിൽ കൗസർ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ സൂറത്തുൽ ദുഹാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ പാവങ്ങൾ പൊറുക്കപ്പെടാനും അവർ പ്രാർത്ഥിക്കും സൂറത്ത് യാസീൻ അന്ത്യനാളിൽ രക്ഷപ്പെടാനും നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാനും അത് സാധിക്കുന്നതാണ് അതുപോലെ സൂറത്തുൽ ഫലഖ് അസൂയെന്ന് രക്ഷപ്പെടാനും സൂറത്തുനാസ് ഇത് ഉപയോഗിക്കപ്പെടണം അതുപോലെ സൂറത്തുൽ ഫീൽ ഏത് ശത്രുടെ മുമ്പിൽ പതരാതെ ആ ശത്രുക്കൾ പോലും ഭയന്ന് പോകുന്ന എതിരാളികളെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കായബ അള്ളാബ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ശത്രുക്കങ്ങുന്നത് ആ കായബുൽ ഫീന്ന് രക്ഷപ്പെടുത്തിയ ആ സൂറത്ത് സൂറത്തുൽ ഫീൽ പാരായണം ചെയ്യുക സൂറത്തുൽ കാഫിറൂൻ ഈമാൻ സലാമത്താഖാൻ ഈമാനോട് കൂടി മരിക്കാൻ സൂറത്തുൽ ഫാത്തിഹ ഇന്നലെ പറഞ്ഞതുപോലെ നാൽപ്പത്തൊന്ന് പറയുക അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട ഒരു ദ്വാകൾ റബ്ബന് അത് അലംനാം ഫുസനാവയില്ലം തകഫില്ല അധ്വ അതുപോലെ റബ്ബന ഹെബലനാമിൻ്റെ സുവാചിന് അധ്വ അതുപോലെ ഹസന ഫിൽ ആഖിറതി ഇതുവ അതുപോലെ നമുക്ക് ഈ ഒരു വർഷത്തേക്ക് മരണം ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ സ്ക്രീനിൽ കാണുന്ന ഇതുവ ഏഴ് തവണ ചൊല്ലുക ഇഖലാസോടു കൂടി തീർച്ചയായും നിൻ്റെ മരണം ഈ വർഷത്തിൽ വെച്ചിട്ടുണ്ടോ നീക്കുമെന്നാണ് അള്ളാഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടി മറ്റൊരു രീതിയിൽ ആകരുത് ഇഖലാസോടു കൂടി അയാൾ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ലഖത് ജാക്കും റസൂരും മിന്നും ഫുസിക്കും ബിൽമോമിനി റൌഫ് റഹീം പെട്ടെന്ന് ഓതിയതാണ് അപ്പൊ ഈ ആയത് തോബയുടെ അവസാനം തുടങ്ങുന്നത് അതിന്റെ ആ ലഖത്ത് ജാക്കും അവസാനം വരെ ഉള്ളത് സുറത്ത് തോബ എടുക്കാം അതിൻ്റെ അവസാനത്ത് ആയത്താണ് ലഖത് ജാഖ അതിൻ്റെ അവസാനം വരെ രണ്ടായത്താണ് അത് ഓതുക ഇന്ന് ഇൻഷാ ഇൻഷാല്ല അള്ളാഹുന്റെ പ്രത്യേകമായ കാവലുണ്ടാകും അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അലഹമില്ല ഈ ദിക്കറികളെല്ലാം നാം കൊണ്ടുവരിക അതോടൊപ്പം ഇന്നത്തെ ശ്രേഷ്ഠത നമുക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹുനോട് പ്രത്യേകമായി ദുആ ചെയ്യുക ഇന്നത്തെ ആഷുറാവിൻ്റെ ദിവസം അതിൻ്റെ ആ ഒരു കൂടി തന്നെ നാം കാണുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ താലിമ അല്ല മഹ അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അതോടൊപ്പം അള്ളാഹുറബുബസ്ഹാന ഉച്ചാല ഒരുപാടാളുകൾ ദ്വയ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അവിടെ എല്ലാ മുറാദുകൾ അള്ളാഹു ഹാസിരാക്കട്ടെ മരിക്കുന്ന സമയത്ത് മാന സലാമത്താകുന്ന മുത്ത കൂട്ടത്തിൽ അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ അല്ലാഹ് ഞങ്ങൾ പാപികളാണ് റബ്ബെ ദോഷികളാണ് റഹ്മാൻ അള്ളാ നിറും ആണ് റഹ്മാൻ എൻ്റെ മകഫുരത്ത് വിശാലമാണ് റബ്ബെ നമ്മുടെ നീ നിപ്പൊരു തരണേ അല്ല നമ്മുടെ കൂട്ടത്തില് രോഗികളുണ്ട് റബ്ബെ മക്കളില്ലാത്തവരുണ്ട് റഹ്മാൻ പലവിധ ശാരീരികമായ വേദനകൾ അനുഭവിക്കുന്നവരുണ്ടല്ല എല്ലാവർക്കും നിഷിഫ നൽകണേ അല്ല എല്ലാവർക്കും ആഫിയത്ത് നൽകണേ അല്ല എല്ലാവർക്കും ആരോഗ്യം നൽകണേ റഹ്മാൻ എല്ലാവരുടെ മുറാദ് ഹാസിലാക്കണേ അള്ളാഹ് ഞമ്മിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ കുടുംബാധികൾ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ വന്യപിതാവ് വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങൾ ചെയ്യണം വാപ്പ എന്ന് പറയുമ്പോൾ ആ വീട്ടിൻ്റെ ഒരു ഐശ്വര്യവും സന്തോഷം അതെൻ്റെ പ്രിയപ്പെട്ടവരെ അനുഭവിക്കുന്നവർക്ക് അതറിയാം അള്ളാഹു റുബു സുബഹാനവത്താൽ എത്രയോ ഉമ്മമാർ അപ്പമ്മമാർ നഷ്ടപ്പെട്ട് വേദന അനുഭവിക്കുന്നവരുണ്ടാകാം അള്ളാഹു റുബുബാനവത്താലുടെ ഖബർ വിശാലമാക്കട്ടെ അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനയും വാപ്പിയും ഉണ്ടാകണം അതുപോലെ നമ്മുടെ പിഞ്ചുമക്കൾ മദ്രസ സ്കൂളിൽ പഠിക്കുന്നവരാണ് അള്ളാഹു റബ്ബുസുബാനുത്താലുവർക്ക് നാഫിയായും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ